ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സ്വർണ വെള്ളിയാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 3:1 വാക്യങ്ങൾ ആധാരമാക്കി വിശേഷ ദിവസമായി പാലിക്കുന്നതാണ് സ്വർണ വെള്ളിയാഴ്ച ദിനം. 1 ചിന്താവിഷയം: ആദ്യ കാലഘട്ടങ്ങളിൽ കർത്തൃശിഷ്യന്മാർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് യെരുശലേം ദേവാലയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 9 സമയത്ത് പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയത് എന്ന് എഴുതിയിരിക്കുന്നത്. കൊയ്ത്തു പെരുന്നാളിന് വന്നുകൂടിയ 18 ഭാഷക്കാരാണ് 3000 പേർ മാനസാന്തരപ്പെട്ടത്. ഒരുപക്ഷേ 3000 പുരുഷന്മാരും കൂടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കാണും. യഹൂദന്മാർ പുരുഷന്മാരുടെ എണ്ണമാണ് സാധാരണ പറയാറുള്ളത്. ഇന്നത്തെ വായനയിലെ 9 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഉച്ചതിരിഞ്ഞ് 3:00. പഴയ സമയം 22:30 നമസ്കാരം തികപ്പാൻ പോയതാണ്. 3000 പേർ മാനസാന്തരപ്പെട്ടപ്പോൾ നല്ല തിരക്ക് കാണുമല്ലോ കർത്തൃശിഷ്യന്മാർക്ക്. പക്ഷേ ശിഷ്യന്മാർ പ്രാർത്ഥനാ സമയം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. അതായത് പണ്ടേലെ പ്രാർത്ഥനയല്ല, ശരിക്കും പള്ളിയിൽ തന്നെ പ്രാർത്ഥിച്ചിരുന്നു. 2, ആരാധനാ സമയത്ത് പ്രാർത്ഥിക്കുവാൻ പോയാൽ മാത്രം പോരാ, തന്നെ പോലെ ദൈവീകരങ്ങളാൽ സൃഷ്ടിച്ച സമർസൃഷ്ടികളോടും കരുണയും കരുതലും വേണം. ഒരു സംഭവകഥ കേട്ടിട്ടുണ്ട്. ദേവാലയത്തിൽ നിന്ന് ആരാധനയ്ക്കുള്ള അറിയിപ്പ് കേട്ട ഉടനെ തന്നെ നിലത്ത് മുട്ടുകുത്തി ഒരാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് തൻ്റെ ശത്രുവിനെ വെട്ടിക്കൊല്ലുവാൻ ഓടിയെന്നും വെട്ടിക്കൊന്നതായി. ഇത് പ്രാർത്ഥനയല്ല, പൈശാചികമാണ്. ശിഷ്യന്മാർ സമസൃഷ്ടികളോടെ കരുണ കരുതിയവരാണ്. അതാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. അതാണല്ലോ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും. 3, ഭിക്ഷ ചോദിച്ചിരുന്ന മുടന്തൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. കാര്യമായി വലുതും കിട്ടുമെന്ന് ശിഷ്യന്മാരുടെ മട്ടും ഭാവവും നോട്ടവും കണ്ടപ്പോൾ കരുതി. പത്രോസും യോഹന്നാനും ഒന്നിച്ചാണ് അവനെ ഉറ്റുനോക്കുന്നത്. കൊയ്ത്തു പെരുന്നാളായ പെന്തക്കോസ്തി നാളിലും പത്രോസ് 11 ഒന്നിച്ചാണ് ജനത്തെ സംബോധന ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ 17 മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്ന പോലെ, നാം ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. കർത്തൃശിഷ്യന്മാർ ആ പ്രാർത്ഥന അന്വർത്ഥമാക്കുകയാണ് ചെയ്തത്. കർത്തൃശിഷ്യന്മാരുടെ പെരുമാറ്റം അത് സാക്ഷാത്കരിക്കുന്നുണ്ട്. അവർ ഒന്നിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടി പത്രോസ് പറയുന്നു. ഒരുമിപ്പും സ്വരുമിപ്പും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കൂ. ഈ സംഭവത്തിൻ്റെ അവസാനം 5000 പേരാണ് മാനസാന്തരപ്പെടുന്നത്. ഇവിടെയും 2 ശിഷ്യന്മാരും ഒരുമിച്ചാണ് അവനെ ഉറ്റുനോക്കുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. 4, ശിഷ്യന്മാർ അവനോട് പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാണ്. അത് ആ അനുഗ്രഹത്താൽ നീ എഴുന്നേൽക്കുക. അവൻ കുതിച്ചെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ലോകപരമായ ധനമല്ല അവർക്കുണ്ടായിരുന്ന സമ്പത്ത്, അവർക്കുണ്ടായ സ്വർഗീയ സമ്പത്ത് ആ മുടന്തന് കൊടുക്കുന്നു. ആദിമസഭയിലെ ഏറ്റവും വലിയ സമ്പത്തും ദൈവിക സാന്നിധ്യവും ദൈവകൃപയുമായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഓടിക്കൂടി ജനസഞ്ചയത്തോടെ ശിഷ്യന്മാർ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ എന്തിന് ഉറ്റുനോക്കുന്നു? ഇത് കർത്താവിൻ്റെ കൃപയാണ്. ഇന്ന് പല സിദ്ധന്മാരും കർത്താവിൻ്റെ പേര് താന്താങ്ങളുടെ പേരിനും പെരുമയ്ക്കും മഹത്വത്തിനുമായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വേദനിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, നീ കൂടെയുണ്ടെങ്കിൽ എല്ലാമായി എന്ന ബോധ്യം ഞങ്ങളിൽ അങ്കുരിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും അതുണ്ടാകണമേ. പിതൃവത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരും മേലും ഇന്ന് നന്നാളുണ്ടായിരിക്കുമാറാകട്ടെ.